തൃതീയ സ്കന്ധം വിദുര മൈത്രേയ സംവാദം. ചൊല്ലു ചൊല്ലെടോ ശേഷം കഥകൾ കിളിപ്പെണ്ണേ, ചൊല്ലെഴും കിളിമകൾ കേട്ടുടനുര ചെയ്താൾ സർഗാദ്യർത്ഥങ്ങൾ പത്തുമെന്നതിൽ തൃതീയത്തിൽ സർഗമായതു ജഗൽ കാരണസംഭൂതി പോൽ. കാരണസംഭൂതിയും മഹത്തത്വോൽപ്പത്തിയും സാരസാസന പ്രജാപതികളുൽപ്പത്തിയും മൂലമായി വിദുരമൈത്രേയ സംവാദം കൊണ്ടിങ്ങാലംബിക്കുന്നു ധാർത്തരാഷ്ട്രന്മാരഹോ മുന്നം. പാർത്ഥന്മാരോടു വിപരീതമായിരിക്കയാൽ ആർത്തരായി നശിക്കുമെന്നാലതും കണ്ടീവണ്ണം പാർക്കരുതിവിടെയെന്നോർത്തുതാൻ പുറപ്പെട്ടു പൊയ്ക്കൊണ്ടു തീർത്ഥങ്ങളാടിയിടുവാൻ വിദുരരും. ചെന്നവൻ പ്രഭാസതീർത്ഥാന്തികം പ്രാപിച്ചപ്പോൾ മന്നവനരികളെ കൊന്നുടൻ ധർമാത്മജൻ രാജ്യത്തെയടക്കി വാണിരിനാനേകഥാ പൂജനായിന്നുള്ളതു കേട്ടുകൊണ്ടവിടന്നു. പൊയ്ക്കണ്ടാൻ തീർത്ഥങ്ങളാടിയിടുവാൻ ക്ഷേത്രങ്ങളും വാക്യുമാനന്ദം പൂണ്ടു സേവിച്ചാനോരോന്നെല്ലാം ഭൂപ്രദക്ഷിണവും ചെയ്തീശ്വരാർത്ഥവും പ്രാർത്ഥിച്ചാത്മനിസർവം ചേർത്തു വിശ്വസിച്ചനുദിനം പുണ്യവാഹിനിയായ കാളിന്ദീ തീരത്തിങ്കൽ ചെന്നു നിന്നപ്പോൾ കേൾക്കായി വന്നിരു വൃത്താന്തങ്ങൾ. മൗസലം കഴിഞ്ഞി തന്നേരമുദ്ധവർദാനും കംസാരിപദം ധ്യാനിച്ചവിടെ ചെന്നീടിനാൻ തമ്മിൽ അന്യോന്യം കണ്ടു സന്തോഷിച്ചാശ്ലേഷിച്ചു സമ്മാനസല്ലാപങ്ങൾ ചെയ്തിരുന്നീടും നേരം. യാദവാന്വയമെല്ലാമൊക്കവേ നശിച്ചതും മാധവൻ നിജലോകം പ്രാപിച്ച വൃത്താന്തവും വ്യാകുലാത്മനാ പറഞ്ഞുദ്ധവർ വിദുരരോടകവേ കേൾപ്പിച്ചു ലോകധർമ്മപ്രഭാവവും. ചൊല്ലിനോരനന്തരം മല്ലാരി ജഗൽപതി കല്യാണാലയൻ തനിക്കാത്മജ്ഞാനാർത്ഥം പരം തുല്യചേതസാ കനിവോടുപദേശിച്ചുടൻ അല്ലൽ തീർത്തരുളിനാനെന്നതും ചൊല്ലിയിടിനാൻ. തത്രൈവ തദ്വൃത്താന്തം കേട്ടളവകം തെളിഞ്ഞുത്തമചിത്തൻ ക്ഷത്താ ഉദ്ധവൻ തന്നോടപ്പോൾ ഭക്തിപൂണ്ടപേക്ഷിച്ചാനുത്തമ ശ്ലോകൻ ഭവാനുൾത്താരുളുറപ്പിച്ച തത്വജ്ഞാനാർത്ഥം മമ ചിത്തകാമ്പുണരുമാറിങ്ങുപദേശിക്കണം മർത്യജന്മത്തിൻ ഫലം സിദ്ധിപ്പാൻ അനുഗ്രഹാൽ. സത്വരമേവം വിദുരോക്തികൾ കേൾക്കായപ്പോൾ സ്നിഗ്ധചേത സാമുഹുരുദ്ധവരുര ചെയ്താൻ ഞാനതിനേതും യോഗ്യനല്ലെന്നോടരുൾ ചെയ്താൽ ആനന്ദാമ്പുതി കൃഷ്ണനിങ്ങു പണ്ടറിയിച്ചാൻ മാമകം മഹത്തത്വാദ്യങ്ങൾ ശ്രീ മൈത്രേയങ്കലാം അവൻ തന്നെ സേവിച്ചാൽ ഉടനെല്ലാം കേൾക്കാം. നീ അതു ചെയ്യെന്നു ചൊന്നതു കേട്ടകം തെളിഞ്ഞായർകോൻ കൃപയെങ്കലുണ്ടെന്നതുറച്ചവൻ ശ്രീ മൈത്രേയനെ തിരഞ്ഞിടുമ്പോൾ ഗംഗാദ്വാരേ മാമുനീന്ദ്രനെ കണ്ടു വന്ദിച്ചു പൂജിച്ചുടൻ ചോദിച്ചാൻ ഭഗവത് സൂക്ഷ്മാത്മതത്വാർത്ഥത്തെയും താദൃശമായ ജഗൽ സർഗാദ്യങ്ങളുമെല്ലാം. നിന്തിരുവടിയരുൾ ചെയ്യണം കേൾക്കാമെങ്കിൽ അന്തരാനന്ദം വളർന്ന അന്ധത്വം നീങ്ങും വണ്ണം തൽപ്രബന്ധങ്ങൾ കേട്ടു മൈത്രേയൻ മഹത്തത്വാദ്യുൽപ്പത്തികളും ബ്രഹ്മാണ്ടോൽപ്പത്തി ഭേദങ്ങളും ചിൽപ്പുമാൻ ബ്രഹ്മാണ്ടൈക്യ ചൈതന്യരൂപേണ സങ്കൽപ്പിതേന്ദ്രിയ വിഷയാത്മകനാകുന്നതും വിപ്രാതിവർഗങ്ങളും ദൈവതമയങ്ങൾ സർവോൽപ്പത്തിസ്ഥിത്യാദി ലോകൈക സംസ്ഥാനങ്ങളും കാലഭേദങ്ങൾ കർമ്മഭേദങ്ങൾ ഉപക്രമമൂലങ്ങളെല്ലാം അറിവാനുടൻ ഭാഗവതം ദേശിക പരമ്പരയോടുകൂടവേ തെളിഞ്ഞാശയാനന്ദ സാധ്യം ആദരാലരുൾ ചെയ്താൻ ലോകങ്ങൾക്കാധാരഭൂതാത്മകൻ നാരായണൻ ഏകൈകാംശാത്മാക്കളായിങ്ങവതരിച്ചതിൽ ശ്രീ സനൽകുമാരനോടാദിയിൽ സംഘർഷണൻ ഭാസുരാത്മനാ കേൾപ്പിച്ചിടിനാൻ ഭാഗവതം താനതു സാഖ്യായനായിക്കൊണ്ടു ധാത്രനും മാനസാനന്ദം വളർത്താതരാലുര ചെയ്താൻ ശ്രീ പരാശരനു സാഖ്യായനരുൾ ചെയ്താൻ ശ്രീ പരാശരനെനിക്കും പുനരതുപോലെ സാദരമരുൾ ചെയ്താൻ ഇപ്രകാരേണ നിനക്കാദിയേ ചൊല്ലിത്തരാമെന്നുടൻ മൈത്രേയനും.
പാദജനെന്നാകിലും ദിവ്യനാം വിദുരരോടതരാലേതും മടിയാതെ താനരുൾ ചെയ്താൻ ശ്രീഭാഗവതം മുന്നമാദിനായകൻ തൻ്റെ നാഭിപങ്കജത്തിങ്കൽ ഉൽപ്പന്നനാം ചതുർമുഖൻ തന്നുട മൂലം ഗ്രഹിയാഞ്ഞുതാൻ പരിഭ്രമിച്ചന്വേഷിച്ചനേകായിരം സംവത്സരം നിന്നുഴന്നേറ്റം വലഞ്ഞത്രയും വിഷണ്ണനായി ഖിന്നനായികം അമലമൂലത്തെയുമറിയാതെ സംഭ്രമിച്ചിടും കാലമേകാത്മാ ജഗന്മയൻ തമ്പുരാനൽപ്പം പ്രസാദിക്കയാൽ നിജതത്വം സമ്പ്രതി ഹൃദി തെളിവോടുണർന്നതും ഭക്ത്യാ കമ്പമെന്നിയെ സേവിച്ചാനന്ദസമന്വിതം കാലമൊട്ടേറെ കഴിഞ്ഞിടിനോരനന്തരം ഭൂലോകപാലനായോരാതിനായകനെയും കാണായി വന്നിതു കിരീടായുധാർക്കവൽപ്രഭം നാനാദിഗ്വ്യാപ്തം ബഹുലാനന്ദകരപദം ശ്രീവത്സവക്ഷോദേശം ശംഖ ചക്രാബ്ജഗദാദ്യായുധാവൃതം പീതവാസസം ജഗന്നാഥം ഹാരകേയൂരകടകാംഗുലീയക പരിഷ്കാരശോഭിതം നീലനീരതകളേബരം ശേഷചായിനം തെളിവോടു കണ്ടുണ്ടായ സന്തോഷചേതസാ കൂപ്പി സ്തുതിച്ചാൻ പലേതരം വേദാന്തവാക്യാർത്ഥസാരങ്ങളാൽ സ്തുതനായ നാഥനും പ്രസാദിച്ചു നൽകിനാൻ അനുഗ്രഹം ധാതാവു ജഗൽ സൃഷ്ടി ചെയ്തരുളിനാൻ നിജജാതപങ്കജം ബ്രഹ്മാണ്ടോദരേ മായാമയേ. ആയുസ്സിൻ്റെ പരിമാണം. കേവലമേവം മൈത്രേയാനനാം ഭുജം നുകർന്ന ആവിരാനന്ദം വളർന്നീടിന വിദുരരും ചോദിച്ചാൻ ബ്രഹ്മായുസ്സിനുള്ള കാലാനുക്രമഭേദത്തെ പരീചിനോടിഷലെന്നിയേ കേൾപ്പാൻ കാരുണ്യം വളർന്നരുൾ ചെയ്തിതം മൈത്രേയനും സാരസപത്രമിളതായവരണ്ടൊന്നിച്ചാൽ നേരിയ സൂചിമുഖം കൊണ്ടു കൈകടുതായ പൂരുഷനെടുത്തതിവേഗമോടൊന്നും വിധോ പത്രമതൊന്നു മുറിഞ്ഞങ്ങേതു തന്മേൽ ചെന്നു പറ്റിയിടുന്നതിനിടയിലുള്ളൊരു കാലക്രമം ഉൽപ്പാടിങ് അല്പകാലമെന്നുപോൽ ചൊല്ലിയിടുന്നു. മുപ്പതൽപ്പത്തിനൊരു ത്രുടിയെന്നതും ചൊല്ലും. മുപ്പത് ത്രുടിക്കൊരു കലയും അതുപോലെ മുപ്പതു കലയ്ക്കൊരു കാഷ്ടം തഥൈവ തൽക്കാലം നിമേഷമെന്നത്രൈവ ചൊല്ലിയിടുന്നു. തൽക്ഷണം കരവിരൽ നൊടിയെന്നതും ചൊല്ലും. മാത്രയെന്നതും പറഞ്ഞിടാമെന്നിരിക്കുമ്പോൾ മാത്രനാലതിനൊരു ഗണിതമെന്നുണ്ടല്ലോ. കേൾക്കടോ ഗണിതം അവണ്ണമേ പത്തിനൊന്നു വീർപ്പുമീ മനുഷ്യരെല്ലാവരും അറിഞ്ഞാലും വീർപ്പുകളനുക്രമിക്കുന്നവയാറിന്നു തൽ താൽപര്യവശാൽ വിനാടികയൊന്നായി വരും. നീക്കമെന്നിയേ വിനാടികൾ അറുപതു സൂക്ഷ്മമായൊക്കുന്ന നേരമായി വരും ഘടികയും പ്രാപ്തമാം ഘടികകൾ അറുപതാകുന്നേരം ഭാസ്കരൻ പ്രദക്ഷിണമൊന്നനുക്രമിക്കുന്നു. വാനവർ നിലയനം ആയ മേരുവിനെയും മൂലമങ്ങഖിലേശദേശികപാദത്തെയും മാനുഷർക്കഹോരാത്രമായതുമതു തന്നെ മാനമുറ്റതു പതിനഞ്ചിനായി വരും പക്ഷം. പക്ഷങ്ങൾ പൂർവാപരദ്വന്ദ്ങ്ങൾ ഒരുമിച്ചു നിൽക്കുമ്പോൾ അഹോരാത്രം മുപ്പതാമതു ചന്ദ്രം മാസമൊന്നതു തന്നെ പിതൃക്കൾക്കഹോരാത്രം മാസമീരാറിൻ ഋതുവാറു രണ്ടയനവും. മാസമങ്ങിനെ മേഷാദ്യങ്ങൾ ഈരാറാകുമ്പോൾ വസരം മുന്നൂറ്ററുപത്തഞ്ചേ കാലാമപ്പോൾ. മാനുഷർക്കാണ്ടൊന്നതു ദേവകൾക്കഹോരാത്രം മാനങ്ങളവണ്ണം മുന്നൂറ്റിന്മേലൊക്കുന്നേരം. കേവലം ദേവാബ്ധമൊന്നായി വരുമതു തന്നെ ദിവ്യവത്സരമെന്നു ചൊല്ലുന്നിതറിഞ്ഞാലും അങ്ങനെയുള്ള ദിവ്യവത്സരം നാലായിരത്തിനുമേലെണ്ണൂറായി നിന്നൊത്തിടും കൃതയുഗം. അന്യേപി മൂവായിരത്തറുന്നൂറാകുന്നു പോൽ അന്യൂനമംഗല്യതമായും ത്രേതായുഗം. പിന്നേതു രണ്ടായിരത്തിനുമേൽ നാനൂറാണ്ടു ചെന്നീടുന്നത് മൂന്നാം ദ്വാപരയുഗമതും. നാലാമത് ഒരായിരത്തിരുന്നൂറബ്ദം കലികാലമിങ്ങനെ പന്തീരായിരം ദിവ്യാണ്ടാമ്പോൾ ഒത്തിയിടും ചതുര്യുഗകാലമങ്ങതു കഴിഞ്ഞിത്തരമതു തന്നെ പിന്നെയും വർത്തിക്കുന്നു. തൽകൃതത്രേതാ ദ്വാപര കലിയുഗങ്ങൾ സംയുക്തമായ എഴുപത്തിയൊന്നാകെയൊത്തിയിടുമ്പോൾ നിശ്ചയമൊരു മരുതന്നുടെ കാലം കൂടും. നിർജരേന്ദ്രണാം പരമായുരന്തവും വരും. തൽ
തൽപ്രകാരേണ പതിനാലു പേർ മനുക്കളാൽ തച്ചതുര്യുഗം സഹസ്രോപരി ചതുർദ്വയം വന്നുകൂടിയിടുമ്പൊഴുതായി വരും പ്രളയമി പ്രാണികൾക്കതു ദാതാവിന്നൊരു പകലല്ലോ. എത്ര നാൾ കൂടിയിട്ടുണ്ടായി വന്നിത പ്രളയമങ്ങത്ര നാളേക്കു പുനരങ്ങനെ തന്നെ പിന്നെ കിടക്കും ബ്രഹ്മാവിനു രാത്രി പോലറികതിൽ ഒടുക്കം മുന്നേ പോലെ പകലുണ്ടത്ര തന്നെ. മനുക്കൾ പതിനാൽവർ കഴിവോളവും കാലം തനിക്കു പകലൊടുങ്ങിയിടുമ്പോൾ പ്രളയവും പിന്നെയും പകലുണ്ടായി വരുന്നു ജനനിയും പിന്നെയും ഉണർന്നു സൃഷ്ടിച്ചവയൊടുങ്ങുമ്പോൾ മുന്നേതുപോലെ തന്നെ കണ്ടാലും പ്രളയവും വന്നീടും ഇടതുടർന്നിങ്ങനെ തന്നെ മേന്മേൽ പിന്നെയും പുനരഭിപിന്നെയും പുനരഭിപിന്നെയും ബ്രഹ്മന്ന ഹോരാത്രങ്ങൾ അനുക്രമാൽ മുന്നൂറും അറുപതും ചെന്നങ്ങൊടുങ്ങിയിടും കാലം അർണോജോത്ഭവൻ ഒരു വത്സരം തികഞ്ഞിടും. അങ്ങനെയുള്ള സംവത്സരങ്ങൾ ഒരു നൂറുമിങ്ങിരുപതിന്മേലുള്ളതുമാ മന്ദത്തിങ്കൽ ബ്രഹ്മായുസ്തൊടുങ്ങിയിടും അപ്രളയാനുക്രമം ബ്രഹ്മായുസ്തോളം കാലം നഷ്ടമായി കിടക്കുന്നു. പിന്നെയും സരസിജ സംഭവൻ മുന്നേ പോലെ തന്നെ കേവലം ചമഞ്ഞന്നുണ്ടസംഖ്യകം ചൊല്ലുവാനവസാനമില്ലാതോരവസ്ഥകൾ എല്ലാം എങ്ങനെ പറഞ്ഞിടുന്നു മഹാമതേ. മൂലമധ്യാന്തങ്ങളില്ലാതൊരു മഹാമായ വേലകൾക്കാദ്യന്തമില്ലെന്നറികടോ സഖേ. കാലവേദികളായ ദിവ്യന്മാരെല്ലാവരും കാലവൈഭവമനുകാലമെന്നറിയുന്നു. പോകവയെല്ലാം ബ്രഹ്മസൃഷ്ടികൾക്കാധാരമം ലോകസംസ്ഥാനങ്ങളെ കൽപ്പിച്ചോരനന്തരം പാലനത്തിന്നു മനു തന്നെയും കൽപ്പിച്ചുടൻ ഭൂലോകസ്ഥാനേ നിയോഗിച്ചരുളിന ശേഷം ക്ഷോണിയെ പ്രളയാബ്ധി തന്നിൽ നിന്നുയർത്തുവാൻ ഖോണിയായി നാരായണനബ്ധിയിലിരിഞ്ഞുടൻ ദാനവൻ തന്നെ കൊന്നു ദീനയാമവനിയെ സ്ഥാനമംഗലം ദംഷ്ട്രാഗ്രേണ ചേർത്തരുളിനാൻ. കേവലമേവം മൈത്രേയോക്തികളെല്ലാം കേട്ടു ഭാവസമ്മോദത്തോടെ ചോദിച്ചു വിദുരരും ശ്രീനാരായണൻ മുന്നം ഖോണിയായവനിയെ താനുടൻ അസുരനെ കൊന്നു വീണ്ടവസ്ഥകൾ തേറുമാറടുൾ ചെയ്യുന്ന അശുകേട്ടകതാരിൽ തേറിന മൈത്രേയമനുമാതരാളരുൾ ചെയ്താൻ. വരാഹാവതാരം. എങ്കിലോ കേട്ടാലും നീ മുന്നമങ്ങൊരു ദിനം പങ്കജസഖൻ മറഞ്ഞിടുവാൻ തുടങ്ങുമ്പോൾ സന്ധ്യോപാസനം ചെയ്തു കശ്യപ പ്രജാപതി ചന്തമായിരുന്നളവന്തികേ ചെന്നാളുടൻ കാമപീഡിതയായ കാമിനി ദിതി മനസ്കാമവേഗേന ഭർത്താവോടുടൻ അപേക്ഷിച്ചാൾ. ഇപ്പോഴിങ്ങനിക്കുള്ളിൽ ആഗ്രഹം രതിയിങ്കൽ മുൾപാടി വണ്ണമൊരു ദർപ്പമുണ്ടായില്ലല്ലോ. നിസ്ത്രപമേവം പറഞ്ഞിടിന മനോജ്ഞയോടുൾത്താരിൽ വിചാരിച്ചു കശ്യപന്താനും ചൊന്നാൻ. എന്തടോ മനോഹരേ നിൻ മനോഗതമിതമെന്തൊരു കഷ്ടം കുറഞ്ഞൊന്നുള്ളിൽ ക്ഷമിയാതെ സന്ധ്യാവേളയിങ്കലിക്കൂട്ടനാചാരങ്ങളെ ചിന്തിച്ചീടരുതെന്നു നീ അറിയാഞ്ഞല്ലോ. പാർക്കേണം കുറഞ്ഞൊന്നെന്നിങ്ങനെ പലവരു ചെൽക്കണ്ണാൾ തന്നോടനുസരിച്ചു വാത്സല്യത്താൽ കശ്യപൻ പറഞ്ഞതു കേളാതെ മുതിർന്നുടൻ ആശ്ലേഷിച്ചനംഗവേകാശയാ മനോഹരി വാക്യും ആനന്ദത്തോടെ വാക്യുണ്ടാളധരവും നീക്കിനാൾ നിവീബന്ധം എന്തൊരു പരാധീനം. അങ്ങനെയെല്ലാം അവൾ കോപ്പിട്ടോരളവിങ്കൽ അങ്കജൻ താനും മലരമ്പുകൾ തുകീടിനാൻ. തിങ്ങിനോരത്യാനന്ദം ഉൾക്കൊണ്ടു മുനീന്ദ്രനും സംഘവേഗേന രമിച്ചിടിനാനാകും വണ്ണം ഗർഭവും അവൾക്കുടനുദ്ഭവിച്ചതു പൊഴുതർഭകനുടെ കൊടും ക്രൂരമാം തേജോമയാൽ ദിക്കെങ്ങും ഘോരാകാരമായി ചമഞ്ഞതു കണ്ടിട്ടുൾക്കാമ്പിൽ അതിഭയമുൾക്കൊണ്ടു ദേവാദികൾ പുഷ്കരോത്ഭവനോട് ചോദിച്ചാരതിന്മൂലം ഇക്കാലമെന്തെന്നരുൾ ചെയ്യണമെന്നീ വണ്ണം കേട്ടുടൻ അവരോട് ബ്രഹ്മാവും ചിരിച്ചുടൻ കേട്ടാലും പരമാർത്ഥമെന്നരുൾ ചെയ്തിടിനാൻ. പണ്ടൊരു ദിനം സനകാദികൾ മുകുന്ദനെ കണ്ടുവന്നിപ്പാനങ്ങു വൈകുണ്ഠലോകത്തിങ്കൽ ചെന്നടുത്തളവുതാൻ ഗോപുരദ്വാരാന്തികെ നിന്നുടൻ തടുത്തൊരു ജയനും വിജയനും താപസശാപത്താലെ ദാനവന്മാരായി വരും ശ്രീപതി വധിച്ചു സായുജ്യവും വരുത്തിയിടും. കേവലമവർ വന്നു ദിതിതൻ ഗർഭത്തിങ്കൽ
ആവിർഭൂതന്മാരാവാനാരംഭിച്ചതിനാലേ കോരന്മാരുടെ തേജസ്സായതി കാണായി വന്നതാരുമില്ലവരോടു നേരെ നിൽപ്പതിനെങ്ങും മാധവൻ ജഗൽപതിതാനവർകളെ കൊല്ലും ബാധകൾ നമുക്കേതുമില്ല. പോയാലും നിങ്ങൾ സാദരം ബ്രഹ്മാവരുൾ ചെയ്ത ദീവണ്ണം കേട്ടു മോദേന തത്തൽസ്ഥാനം പ്രാപിച്ചാരമരും ദാനവപ്രവരനാം ഹിരണ്യകശിപുവും മാനിയാം ഹിരണ്യാക്ഷൻ താനുമങ്ങതക്കാലം ജാതരായപ്പോൾ കണ്ടു ദുർനിമിത്തങ്ങൾ ചൊൽവാനേതുമേ നമ്മാൽ അരുതങ്ങവരിരുവരും വേഗേന വളർന്ന അതിമുഷ്കരന്മാരായി വന്നാർ. ഭാഗവതാഠ്യന്മാരെ ദ്വേഷിച്ചാരനുദിനം വാരിജാസനൻ തന്നെ സേവിച്ചാർ വേണ്ടും വണ്ണം പാരാദിതങ്ങൾക്കുള്ളിച്ചേരുന്നവരങ്ങളും വീരന്മാർ വരിച്ചുകൊണ്ടിരേഴു ലോകങ്ങളും വീറോടുകൂടെ ജയിച്ചേകശാസനയാലേ മാരാരി മുരഹരന്മാരാദിനാഥന്മാരെ പേരാരും പറയുമ്പോൾ അരുതെന്നാക്കീടിനാർ. പാരാതെ തിരുനാമമാരാനും ചൊല്ലിയിടുകിൽ പാരതിലവരുടെയല്ലാതെയരുതല്ലോ ലോകങ്ങൾക്കെല്ലാം നാഥന്മാർ തങ്ങളൊഴിഞ്ഞില്ലെന്നാകയങ്ങടക്കിവാണിടിനാർ ജഗത്രയം. അങ്ങനെ ഹിരണ്യാക്ഷൻ നാനാ ദിഗ്വിജയാർത്ഥമങ്ങുതാനൊരു ഗതാ പാണിയായ ഗതാരിൽ തിങ്ങിന മതം പൂണ്ടു സഞ്ചരിച്ചിടും കാലം അങ്ങോടിങ്ങോടു പേടിച്ചൊളിച്ചാരെല്ലാവരും തന്നോട് നേരിട്ടാരുമില്ലാഞ്ഞോരളവൻ അർണവൻ തന്നിൽ ചെന്നങ്ങിറങ്ങി തിമിർപ്പോടെ തിങ്ങിയിടും തിര നിരമാലകൾ ഗത കൊണ്ടങ്ങോടി ഇങ്ങോടു തല്ലി തകർത്തു തകർത്തുടൻ ചെന്നടുത്തളവ് അതിഭീതനായി ഒളിച്ചോടിച്ചെന്നു പാശിയും മധുവൈരിയോടവസ്ഥകൾ ചൊന്നളവതികോപം പൂണ്ടു മാധവനൊരു പന്നിയായി അരവിന്ദ സംഭവനാസാരന്ധ്രം തന്നിൽ നിന്നവതരിച്ചന്വേഷിച്ചിടും നേരം ഖിന്നനായ സുരനും ചെന്നു പാതാളം പുക്കാൻ ഭൂമിയെ ധരിച്ചോടും ദാനവൻ താനാ സ്തബ്ധരോമനായടുത്തൊരു നാഥനെ കാണായപ്പോൾ വേഭതു ശരീരനായാടുകാൽ തുടർന്നു സന്താപവേഗേന ചുഴന്നാഹന്ത ചെറുത്തുടൻ താടനം ചെയ്താൻ ഗതകണ്ട തേലാതെ ചുഴന്നീടിന കിടീന്ദ്രനും കൂടവേ ലഘുതരം ഭീതനാമവനുടൽ കീറുമാറുടൻ അതിക്രോധമുൾക്കലർന്നു നിന്നാശുതാൻ പൊങ്ങിയിടിനാൻ താനുടൻ കുതിച്ചുയർന്നിടിനാനതിനു വേഗേന നാഥനും അവനിങ്ങിഴിഞ്ഞിടും നേരാൻ തീ ചിതറിന ദംഷ്ട്രാഗ്രേണ പാഞ്ഞണഞ്ഞളവാചരണാനുവേകാലാശു സംഭ്രമിച്ചുടൻ ചീളന്നു ചുഴന്നു വട്ടം തിരിഞ്ഞതു നേരം വ്യാളിയെപ്പോലെ തുടർന്നിടിനാൻ മുകുന്ദനും മാറി നിന്ന സുരനും കേവലം ഗത കൊണ്ടു വീറോടുമുതുകിമ്മേലാ മാറുടൻ താടിക്കുമ്പോൾ കൂടവേ തിരിഞ്ഞു പാഞ്ഞിടിനാൻ ജഗന്നാഥൻ പാടവം കലർന്നവന്താൻ അനന്താന്തർഭാഗേ താവിനാനതു കണ്ടു ദേവദേവേശന്താനും മേവിനാൻ ചിറകുള്ള ഘോണിയെന്നതുപോലെ കിറിനാനതുപൊഴുതങ്ങവയവങ്ങളെ ഞേറിനോരഴൽ പൂണ്ടുദാനവപ്രവരനും വാരിതി തന്നിൽ ഗത കൊണ്ടറഞ്ഞുന്തിത്തള്ളിപ്പാരാതെ ഗതാഗ്രം കൊണ്ടൂന്നിമൂക്കിനാനപ്പോൾ ക്ഷീണതയൊഴിഞ്ഞുയർന്നങ്ങധോമുഖത്തോടും താണവൻ മുതുകുഴുതാറേഴു കീറും വിധൗ ചോരകണ്ട അഭിഷിക്തനായവൻ തളർന്നഹോ കാരണജലത്തിൽ വീണിടിനാനേകഥ നാഥനും പലവാരി വീജിഭീരോരോ വിധം പ്രഥനാം കൃതേര് വിളയാടിനനാകും വണ്ണം കേവലം പല ഉരുവിങ്ങനെ പലകാലം ദേവാരി വാസുദേവന്മാർ കലഹിക്കും വിധൗ വാരിജാസനൻ മുതലായവരെല്ലാമിനി പോരുമിക്കളിയെന്നു നാഥനെ സ്തുതിക്കുമ്പോൾ കാലമൊട്ടേറെ കഴിഞ്ഞിടിനോരനന്തരം കാലാത്മാജഗന്മയനാകിയ നാരായണൻ ദാനവനുടൽ മധ്യേ കീറിനാനെന്നുള്ളതേ മാനസേ വിചാരിച്ചാൽ അവതൊന്നുള്ളു ചൊൽവാൻ മാനിയാമവൻ മരിച്ചിടിനോരനന്തരം ക്ഷോണിയ ദംഷ്ട്രാഗ്രേ ചേർത്താശുതൽ സ്ഥാനത്തെങ്കൽ സ്ഥാപിച്ചിടിനാൻ മഹായജ്ഞാംഗസ്വരൂപകൻ താപത്യാഗ്യായ മുനിമണ്ഡലാൽ സ്തുതിച്ചിടും ധാതാവ് തന്നെ കൊണ്ടു കേവലം സൃഷ്ടിപ്പിച്ചാൻ
പ്രീതയാമവനിയിൽ അമാറു നിരന്തരം. കപില വാസുദേവൻ അമ്മയായ ദേവഹൂതിക്ക് ചെയ്യുന്ന ജ്ഞാനോപദേശം. സമോദമേവം കേട്ടു സൃഷ്ടിഭേദങ്ങൾ കേൾപ്പാൻ മോദേന ചോദിച്ചൊരു വിദുരർ തന്നോടപ്പോൾ, ശ്രീ മൈത്രേയനും സർവസൃഷ്ടിഭേദങ്ങളെല്ലാം സാമോദം കപിലാവതാരാന്തമരുൾ ചെയ്താൻ. തൽപ്രബന്ധങ്ങളെല്ലാം എങ്ങനെ പറയുന്നു? കുപ്രബോധേന തെമിക്കുന്നതല്ലെന്നാകിലും കർദമൻ തപസ്സു ചെയ്തേറ്റവും പ്രസാദിപ്പിച്ചുത്തമ പുരുഷാനുഗ്രഹത്തെ സിദ്ധിച്ചുടൻ ചിത്തസന്തുഷ്ട്യാ വാഴും കാലത്തു മനുപുത്രി മുക്തരൂപിണി ദേവഹൂതിയാം കന്യാരത്നം തൽസമനായുള്ളൊരു മർത്യനു നൽകിയിടുവാൻ. ഇത്രിലോകത്തിങ്കലാരുള്ളതെന്നനേകം നാൾ നീളവേ തിരഞ്ഞു കണ്ടീടിന മുനീന്ദ്രനു വ്രീളലോചന തന്നെ നൽകുവനെന്നതോർത്തപ്പോൾ ചീളന്നു തേർമേലേറ്റിക്കൊണ്ടുപോയങ്ങു ചെന്നു വാളേലും മിഴിയാളെ കൊടുത്താൻ സ്വയംഭുവൻ. താൻ അതിമോദം പൂണ്ടു കർദമൻ അവളെയും സാനന്ദം വിവാഹം ചെയ്ത് ആനന്ദിച്ചിരിക്കുന്നാൾ ശുശ്രൂഷാദികളായ സൗജന്യ ഗുണങ്ങൾ കണ്ട ക്ഷമാനസനായ കർദമൻ പ്രസാദത്താൽ ലബ്ധമാം വിമാനമാരൂഹ്യ ലോകേഷു നടന്നെത്രയുമാനന്ദിച്ചു ഭർത്രാ സാമുദ്ധാംഗിയും. അക്കാലം അവൾ പെറ്റിട്ടൊമ്പത് മകളരും ചൊൽക്കൊണ്ട കപിലനാം മാമുനിപ്രവരനും പൃഥ്വിയിലുളവായൊരെന്നതിൽ പെണ്ണുങ്ങളെ സത്വരം മരീചിമുഖ്യന്മാർ കൈക്കൊണ്ടിടിനാർ. ശ്രീ കപിലാഖ്യൻ തപോനിഷ്ഠയാ പരബ്രഹ്മയോഗാനന്ദവും ചേർന്നു മെവിനാനനുദിനം. അങ്ങനെ ചെല്ലും കാലം കർദമൻ നിവൃത്തനായങ്ങതി സുഖപദമാത്മാനഞ്ചർനീടിനാൻ. എന്നതിനനന്തരം താപസി ദേവഹൂതിച്ചെന്നു നന്ദനനായ കപിലാശ്രമം പൂക്കാൾ വന്ദിച്ചു മാതാവിനെ കണ്ടകം തെളിഞ്ഞവൻ നന്ദിച്ചു സൽക്കാരം ചെയ്തിരുത്തിയിരിക്കുമ്പോൾ ചോദിച്ചാൾ മകനോട്, നല്ലതെന്തെനിക്കിനി ശോകത്യാഗാർത്ഥം ബന്ധമോക്ഷത്തെ വരുത്തുവാൻ? ഞാനെന്തു ചെയ്യേണ്ടുന്നതെങ്ങനെ വേണ്ടു? പരമാനന്ദ സത്യം പറഞ്ഞിടു നീ മടിയാതെ. മാതാവിങ്ങനെ ചോദിച്ച നേരം കപിലനും പ്രീതനായതിനുടൻ ഉത്തരം ചൊല്ലിയിടിനാൻ. നിത്യമി ശരീരസംബന്ധ ഭാവത്താൽ ബന്ധം തത്ര തദ്വിരക്തി വന്നാത്മാഭിരമ്യത്വത്താൽ മുക്തിയും മനോജയവുമുണ്ടെങ്കിൽ സദ്യോഗത്താൽ ഭക്തിയും ഭവിക്കുന്നു മർത്യയോനികൾക്കെല്ലാം. നിശ്ചയം മനസ്സിതിൻ കാരണമെല്ലാറ്റിനും സച്ചിദാത്മാനന്ദ സംസിദ്ധ്യർത്ഥം പുരുഷാർത്ഥം. ഇത്തമാത്മജൻ വചനങ്ങളെ ശ്രുത്വാപി സംഭക്തയാം തപസ്വിനി താൻ അഥ ചോദ്യം ചെയ്താൾ, ഭക്തിലക്ഷണങ്ങളും യോഗലക്ഷണങ്ങളും ഒക്കെ നീ വഴിപോലെ വിസ്തരാൽ ചൊല്ലിയിടണം. ചൊല്ലുവനെങ്കിൽ ഭക്തി സാത്വികിയല്ലോ മുഖ്യ കല്യാണമോടു ചേർന്നു യോഗമായതു മോക്ഷം. തൽസ്വയം പ്രകൃത്യാം കാലാത്മാവാം പരമാത്മജിൽ സ്വയം ജ്യോതിർഭാവാനന്ദ സംഹൃതിയാലേ വീര്യമാശ്രയമായിട്ടുണ്ടായി മഹത്വത്വം. കാര്യമായതിൽ അഹങ്കാരമെന്നറിയണം. വൈകാരം രാജസം താമസമെന്നേവം മൂന്നു ഭാഗമായി നിൽക്കും മായാജാതങ്ങൾ ഭൂതങ്ങൾ പോൽ. അതിങ്കൽ നിന്നുണ്ടായി ചതുർവിംശതി തത്വമതിങ്കേ നുളവായി ബ്രഹ്മാണ്ട വിരാടംഗം. അതിനു ചൈതന്യമാകുന്നതു പരബ്രഹ്മം അതു മായയാ യോഗമാത്മ സംഭിന്നങ്ങളും. അങ്ങനെ വർത്തിക്കുന്ന മായയാ ജഗത്തെല്ലാം ഇങ്ങനെ പരിഭ്രമിച്ചിടുന്നു സംസാരാബ്ധവും. എന്നതിൽ മനോജയം വന്നുകൂടിയിലപ്പോൾ തന്നുട മൂലം പരമാത്മാനം പ്രാപിച്ചിടാം. ആത്മയോഗത്തിനെഴുതല്ലോ വിചാരിച്ചാൽ ആത്മാവാം. നാരായണധ്യാനത്തെ ചൊല്ലാമല്ലോ ഇന്ദ്രനീലാഭം പരമിന്ദിരാമനോഹരം ചന്ദ്രികാ മൃദുസ്മിത സുന്ദരസുഗാംബുജം കുണ്ഡലമകര സുബിംബിത വിലാസ കൃദ്ഗണ്ഡമണ്ഡലം നാസാ തുംഗമംഗലം പ്രഭം പങ്കജാരുണനേത്രം കൗസ്തുഭവനമാലാദ്യങ്കിത ശ്രീവത്സവക്ഷോദേശം ചതുർഭുജം ശംഖചക്രാബ്ജ ഗദാദ്യായുധാദ്യലങ്കൃതം പങ്കജമകൾ നിവാസാലയം പീതാംബരം നാഭിമംഗജം പാദപത്മമാനന്ദപ്രദം ശോഭിതലലാടോർത്ഥപുണ്ഡ്രകം അളഗാഭം
ഹാരകേയൂര കീടാങ്കുലീയക കാഞ്ചിചാരു സർപ്പാലങ്കൃത ശോഭിതകളേവരം ധ്യാനതൽപരന്മാർക്കു നിത്യവുമകക്കാമ്പിൽ മാനസാനന്ദം വളർന്നിടുന്നു സദാകാലം. ലോഹിതപ്രഭങ്ങളാം നേത്രരാജസഗുണാമിഹയാ ഭാഗവതാനുഗ്രഹം സൃഷ്ടിക്കയോ കേവലം ചെയ്യുന്നതത്യാനന്ദസ്പിതമായ ധാവള്യാകാര സത്വികത്തിനാലതു തന്നെ പാലനം ചെയ്യുന്നിതോ സന്തതം നീലാളക ജാലതാമസഗുണാലന്വഹം അവരുടെ മാലഴും പരിതാപസംഹാരം ചെയ്യുന്നിതോ ലീലാകാലമേ പുനരെന്നെല്ലാം തോന്നും വണ്ണം വേലകളായ വിലാസങ്ങളെത്രയും ചിത്രം. പാലനപരായണനാത്മാവാം നാരായണൻ വേദാന്തപ്പൊരുളായ ദിവ്യരൂപാംഗങ്ങളെ പാദാദികേശാന്തം തൻ മാനസമുറപ്പോളം ശീലിച്ചുകൊള്ളുന്നാകിലെത്രയും അത്യുത്തമം. വേലയിൽ അനുഗ്രഹമുണ്ടെങ്കിൽ എഴുതല്ലോ ഓരോ രംഗങ്ങൾ ചിത്തതാരിങ്കൽ ഉറപ്പിച്ചാൽ പാരാതമറ്റേതുങ്കലാക്കുമ്പോൾ അതു പിന്നെ മാനസം തന്നിൽ കിടക്കായെങ്കിൽ മറ്റതേ പോരൂ. നേരെ പിന്നെയും മേന്മേൽ അവണ്ണം തന്നെ പോരും പാദപങ്കജം പീതവാസസം നാഭിപത്മം. സൂതരബന്ധം ബ്രഹ്മാണ്ടോദയ ജഡരാഭം ശ്രീവത്സവക്ഷോദേശം കൗസ്തുഭ വനമാലാ ശോഭിതകളസ്ഥലം പാണികൾ മുഖപത്മം. നേത്രങ്ങളകങ്ങൾ കുണ്ടലദ്വന്ദങ്ങളും ഊർധപുണ്ട്രവും കിരീടാന്തമിങ്ങനെ തന്നെ തന്നുട മനസ്സുറപ്പോളവും കൂടെ കൂടെ പിന്നെയും പിന്നെയും മേന്മേൽ അനുദിനം നിത്യം ധ്യാനിച്ചു മനക്കാമ്പിൽ പ്രത്യക്ഷമാകും നേരം താനേ വന്നുറച്ചിടും ഭക്തിയുമിളകാതെ. ഭക്തിയുണ്ടായാൽ പിന്നെ മുക്തിയും വന്നിടുന്നു ഭക്തിയും ചതുർവിധമുണ്ടല്ലോ ചൊല്ലിയിടുവാൻ. താമസി രാജസിയും സാത്വിക ഗുണാതീത സാമാന്യം രണ്ടു രണ്ടു മോക്ഷദായി നികൾ പോൽ എന്നതിൽ ഗുണാതീതം വന്നുദിച്ചിടുന്നാകിൽ തന്നുട മനക്കാമ്പിലിച്ചയില്ലെന്നാകിലും തന്നിയിടും മോക്ഷം സ്വധർമ്മേണ നിസ്പൃഹന്നതു. വന്നുകൂടിയിടുമവൻ തന്നോടു മഹിമയും മറ്റൊരു പുരുഷനില്ലെന്നു ചൊല്ലുന്നു വേദം. കുറ്റമില്ലവനൊന്നു കൊണ്ടുമങ്ങൊരേടത്തും ഭക്തിയില്ലാതെ പുരുഷാധമന്മാർക്ക് ഓരോരോ ശക്തികൾ കൊണ്ടു സംസാരത്തിൽ ബന്ധവുമുണ്ടാം. അത്യന്തം ദുഃഖാത്മകം സംസാരമെന്നാകിലും ചിത്തത്തിൽ മായാവശാലങ് അതിലപേക്ഷിക്കും. തൃഷ്ണയും നിമിത്തമായി ഉൾത്താരിലറിഞ്ഞിടും. തൃഷ്ണ കൂടാതെയുമുണ്ടാകുന്ന കർമ്മങ്ങളാൽ സ്വർഗവും നരകവും വന്നുകൂടിരുന്നു പോൽ ഒക്കെ രണ്ടിലുമങ്ങു സുഖങ്ങളിടതോറും അപ്പോഴോ സുഖം നിരൂപിച്ചതിലപേക്ഷിക്കും. ഉൾപൂവിലതുകൊണ്ടു രാഗങ്ങൾ വർദ്ധിക്കുന്നു. പുണ്യപാപങ്ങൾ രണ്ടും കർമ്മഭേദങ്ങളാലേ വന്നുകൂടിയിടും നൂനം സംസാരഭ്രമണത്താൽ. പാപത്താൽ മൃതികാലേ യമദണ്ഡനവും അനുപ്രാപിക്കും നരകവും ഗർഭകനാകുന്നവൻ. വേദന പുണ്ടുകിടക്കുന്നേരം തത്വജ്ഞാനം സാധിച്ചു ഭഗവത്സേവാരതനാകുന്നേരം. മാസങ്ങൾ തികഞ്ഞുടൻ ജാതനായി വരും പിന്നെ മാതാവാലനുദിനം രക്ഷിക്കും പിതാവാലും. അങ്ങനെ ദേഹം പോഷിച്ചോരോരോ വിഷയങ്ങൾ സംഘിച്ചു കർമ്മങ്ങളെ ചെയ്തു ചെയ്തനുദിനം. കർമ്മനീതികൾക്കൊത്തവണ്ണമേ ഗതിഭേദം കർമ്മങ്ങൾ സംസാരത്തിൽ വന്നനുഭവിക്കുന്നു. എന്നെല്ലാം ഇരിക്കുമ്പോൾ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ പുരുഷാർത്ഥം സാധിക്കാവുന്നല്ലോ. നിർണയമെന്നിത്യാദി മാതാവോടരുൾ ചെയ്തു നിർണയം വരും വണ്ണം ആത്മതത്വാർത്ഥത്തെയും തന്നിലാം മാറുകാട്ടിക്കൊടുത്തു തെളിയിപ്പിച്ചന്യൂനാനന്ദം വളർത്തഞ്ചസാരമിപ്പിച്ചാൻ. വന്നിടുന്നതു തന്നെ നിത്യവും ശീലിച്ചാത്മസന്നിധവും സർവം സമർപ്പിച്ചവനപ്പോൾ മോക്ഷം. പിന്നെയങ്ങ ധോഗതി വന്നുകൂടായും വണ്ണം എന്നെല്ലാം അനുനയിച്ചയച്ചാൻ മാതാവിനെ. തൻ മകൻ തനിക്ക് ആത്മജ്ഞാനാർത്ഥം ഗ്രഹിപ്പിച്ചതമ്മയും തെളിഞ്ഞുകണ്ട ആനന്ദവിവശയായി നന്ദനൻ ആശീർവാദം ചെയ്ത് അനുജ്ഞയും കൊണ്ടു നിന്നുവന്നിച്ചു നിജദേഹാദിഭ്രമങ്ങളും. നിർമായമുപേക്ഷിച്ചു സന്മയം പരബ്രഹ്മം അംബരസമം സർവാർത്ഥേഷു കണ്ണുണർവോടെ ലോകേഷു നീള നടന്ന ആനന്ദാത്മനം ചേർന്നു ശോകസാധനമായ സംസാരമോക്ഷത്തെയും സാധിച്ചാളെന്നെല്ലാം ചൊല്ലും തൃതീയത്താലുടൻ ബോധിപ്പിച്ചിതു സംക്ഷേപിച്ചുടൻ കിളിപ്പെണ്ണും. ഇതി ശ്രീമഹാഭാഗവതേ തൃതീയസ്കന്ധം സമാപ്തം.